ഫോൺ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? നേരത്തെ ഇത് വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ആകെ അങ്കലാപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വളരെ പെട്ടെന്ന് തിരിച്ചു കിട്ടാനുള്ള സംവിധാനം ഒരുങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? അതെ, ഒരു പരാതി ഇപ്പം മൊബൈൽ ഫോൺ മിസ്സിങ് ആകാറുണ്ട്. അപ്പം മിസ്സിംഗ് ആയിക്കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. ആ പരാതിയുടെ റെസിപ്റ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ CIR എന്ന് പറയും, എക്വിപ്മെൻറ്റ് ഇൻഡെക്സ് രജിസ്റ്റർ, ആ രജിസ്റ്ററിൽ രജിസ്റ്റർ എൻട്രി നടത്തും. ആ റെസിപ്റ്റ് ഈ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ IMEI നമ്പർ അതിനകത്ത് ഫീഡാവും. ആ ഫോണ് പിന്നെ ഒരു സിം കാർഡ് ഇട്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല, അത് ബ്ലോക്കാവും. മൊബൈൽ നഷ്ടപ്പെടുന്നവർ ഈ സേവനം കൂടുതലായി ഉപയോഗിക്കണമെന്ന് കേരള പോലീസ്. ഇത് നമ്മുടെ വൈഡ് പബ്ലിസിറ്റി കൊടുത്ത ശേഷം ജനങ്ങൾക്ക് നല്ല ലാഭമാവും. കാരണം എല്ലാവർക്കും നമ്മുടെ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും മിസ് ആയതിനു ശേഷം ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ 10 ഫോൺ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പരാതി നൽകി ആഴ്ചകൾക്കുള്ളിൽ ഫോൺ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷം. April 20 ഞങ്ങൾ ബീച്ച് വന്നായിരുന്നു കോഴിക്കോട്. അവിടെ നിന്ന് ഫോൺ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക്. ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തായിരുന്നു. ഒരു 2 ആഴ്ചയ്ക്കകം അതിൻ്റെ റിസൾട്ട് വന്നു. ഡൽഹി ലാസ്റ്റ് ഫോണ് ഓണായത് ഡൽഹിയിൽ വെച്ച് സൈനിൽ ഓണായി. അങ്ങനെ ആളെ ട്രേസ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനായിരുന്നു നഷ്ടപ്പെട്ടത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിനായിരിക്കണം, അവിടെ നിന്നാവാനാണ് ചാൻസ്. ഒരു 2 വീക്സ് ആയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഫോണിലെ സെറ്റിംഗ്സ് മാറ്റിയാലും കണ്ടെത്താൻ കഴിയും എന്നതാണ് പോർട്ടൽ നൽകുന്ന ഉറപ്പ്. നമ്മൾ നഷ്ടപ്പെട്ട ഫോണിനകത്ത് ആരെങ്കിലും സിം ഇൻസർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് അത് അറിയാൻ സാധിക്കും, ആരാ ഇൻസർട്ട് ചെയ്തതെന്ന്. അപ്പം അത് എത്ര പേര് ഇൻസർട്ട് ചെയ്താലും, ഒരു ഫോൺ ഒരു സിം ഒഴിവാക്കി മറ്റൊരു സിം അതിനകത്ത് ഇട്ടാൽ പോലും, അതായത് രണ്ടുപേരെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരോ അതിനകത്ത് സിം ഉപയോഗിച്ചു എന്ന് നമുക്ക് ഈ CIR സെൻട്രൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്ററിലൂടെ ഈ പോർട്ടലിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. കൊണ്ടുപോയവർക്കെതിരെയുള്ള നടപടി എങ്ങനെയാണ് നിയമ നടപടി? എല്ലാവരും കുറ്റവാളികളല്ല. ഫോൺ ചിലപ്പോൾ ഇപ്പോൾ വഴി കിടന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള ആൾ കുറ്റവാളിയല്ല, അയാൾക്ക് അറിയില്ല എവിടെ കൊടുക്കണമെന്ന്. അപ്പോൾ ആൾ പൊസിഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആൾക്ക് നടപടി എടുക്കാൻ പറ്റില്ല. അല്ലാതെ പോക്കറ്റ് അടിച്ച ആളുകൾ അങ്ങനെ വരണമെങ്കിൽ മത നടപടി അല്ലാതെ തന്നെ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആളുകൾ ഈ വെബ്സൈറ്റിൻ്റെ പേരും എല്ലാം ഓർത്ത് വയ്ക്കുക. ജോമിനൊപ്പം PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.